ഗാന്ധിജി, അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാ യാത്ര? ഇന്നത്തെ യാത്ര അനന്തപുരിയുടെ ഏറ്റവും വലിയ ലാൻഡ്മാർക്കുകളിൽ ഒന്നിന്റെ, ലാൻഡ്മാർക്കുകളുടെ ആ സമുച്ചയത്തിനകത്തുള്ള ഒരു വീട്ടിലേക്കാണ്. നമ്മൾ രാഷ്ട്രീയ നേതാക്കളുടെ കരിയറിനെ കുറിച്ചൊക്കെ ഒരുപാട് കണ്ടറിഞ്ഞിട്ടുണ്ട്, ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ കുടുംബത്തിലേക്കാണ്, ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. സഭയുടെ നാഥന്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. കുടുംബാംഗങ്ങളെല്ലാം നമുക്കൊപ്പം ഉണ്ട്. അമ്മ, മക്കൾ, പ്രിയരഞ്ജൻ, നിരഞ്ജന അല്ലേ? ദിവ്യ, ദിവ്യ. അപ്പൊ ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഇവിടെ വന്ന്, ഈ വീട്ടിൽ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ലൈഫ് സ്റ്റൈലിന്? ഇവിടെ ഇരിക്കുമ്പോ രാവിലെ കറക്റ്റ് സമയത്ത് നമ്മള് നീറ്റായിട്ട് ഡ്രസ് ചെയ്ത് അവിടെ ഇരിക്കും. ഇവിടെ ഇവിടെ പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോ നമ്മൾ നീറ്റായിട്ട്, നമ്മുടെ വീട് പോലെ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴും ആൾക്കാരുണ്ടാവും, ആൾക്കാർ കാണാൻ വരുമ്പോൾ അപ്പം നമ്മൾ ആ രീതിയിലാണ് നിൽക്കേണ്ടി വരിക. പിന്നെ വേറൊരു മാറ്റം എന്ന് വെച്ചാൽ, ഇപ്പോൾ അച്ഛനെ ഞങ്ങൾക്ക് കുറച്ചുകൂടി അടുത്ത് കിട്ടി. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് അച്ഛനായിട്ട് കുറച്ചുകൂടി ഇൻട്രാക്ഷൻ കുറച്ചുകൂടി കൂടി ഇവിടെ വന്നപ്പോൾ അത് കുറേ മാറി. കാലം ഞങ്ങളെല്ലാവരെയും ഒന്നിപ്പിച്ചു, ഇത്രയും കാലം എല്ലാവരെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞല്ലേ. ഇത്രയും പിന്നെ കുറേ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുമിച്ച് കിട്ടുന്നത്. മോന്റെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റം? സ്കൂളിലാണ്, പ്ലസ് ടു ആണ്. പക്ഷേ നാട്ടിലൊക്കെ ആകുമ്പോൾ നല്ല കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നെയ്ബേഴ്സ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഒറ്റപ്പെടില്ല. അത് മാത്രമല്ല ഫ്രണ്ട്സ് കുറവാണ്. ഫുട്ബോളുകളെ ഇഷ്ടമാണ്. അപ്പൊ കളിക്കാൻ ഇവിടെ ആരെയും കിട്ടിയിട്ടില്ലേ? കളിക്കാൻ പ്രാക്ടീസ് ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്. പക്ഷേ നാട്ടിലത്തെ പോലെ ഫ്രണ്ട്സ് ഇവിടെ ഇല്ല. നാട്ടിലത്തെ പോലെ മറ്റേ മൈതാനത്ത് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല. എന്നാലും ചാടി പോയിട്ട് സംഘടിപ്പിച്ചു. ആണോ? സ്വന്തമായിട്ടുള്ള ഗ്രൗണ്ടും എല്ലാം കണ്ടുപിടിച്ച്. ഓ, ജിമ്മിന് പോകുന്നുണ്ട്. വീട്ടിലിരിക്കില്ല, ഇവിടുത്തെ ബോറടി അവനായിട്ട് മാറ്റി. അപ്പൊ മോളിപ്പോ ബാങ്കിലല്ലേ വർക്ക് ചെയ്യുന്നത്? ഇപ്പം ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന്റെ ബാക്കിയായിട്ട് തന്നെ, ഇപ്പൊ ഇവിടെ വന്നു, പഠിത്തം കംപ്ലീറ്റ് ചെയ്തു, ബാങ്കിൽ കയറി ഇപ്പം രണ്ടു മാസം. എത്രയും? ഒരു മാസം ആവുന്നേ ഉള്ളൂ. ആദ്യത്തെ ശമ്പളം കിട്ടിയോ? ഇല്ല, കിട്ടുന്നേ ഉള്ളൂ. കിട്ടുന്നേ ഉള്ളൂ അല്ലേ? ഇനി എന്താ പരിപാടി? എന്നോട് മാത്രം പറഞ്ഞാൽ മതി, കിട്ടിക്കഴിയട്ടെ. അത് എന്തായാലും ആദ്യത്തെ സാലറി അത് ഫാമിലിക്ക് വേണ്ടി തന്നെ യൂസ് ചെയ്യണം എന്നാണ് എന്റെ പ്ലാൻ. ജോലി കിട്ടുന്നതിന്റെ മുന്നേ പറഞ്ഞിരുന്നു എനിക്ക് ജോലി വേണം, ഞാൻ ആദ്യത്തെ ശമ്പളം അമ്മയുടെ അച്ഛന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേരും, എനിക്കൊന്നും വേണ്ടെന്നായി. അപ്പൊ ശമ്പളം കിട്ടാന്നായി നോക്കുമ്പോ, അമ്മ ആദ്യത്തെ ശമ്പളം ഞാന് പിന്നെ എല്ലാവർക്കും ഡ്രസ് വാങ്ങാൻ എടുക്കും. അപ്പൊ ഇപ്പൊ ആദ്യം പറഞ്ഞതിനൊക്കെ കുറച്ച് വ്യത്യാസമായി. അപ്പൊ ഇനിയിപ്പം ഫാമിലിക്ക് വേണ്ടിട്ട് ഇപ്പോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ മോൻ എന്തെങ്കിലും ഡിമാൻഡ്സ് ഒക്കെ വെക്കാൻ കഴിയും. ഒരു ഫുട്ബോൾ ആണോ? ഏറ്റവും ഇഷ്ടമുള്ള ഫുട്ബോളർ ആരാ? ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. റൊണാൾഡോ? മെസ്സി. മെസ്സി ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ പണ്ടൊട്ടേ റൊണാൾഡോയുടെ. ഏത് ടീമിനെയാണ് ഇഷ്ടം? യുവന്റസ്, പോർച്ചുഗൽ. ബ്രസീൽ, അർജന്റീന ഒക്കെ പോയി അല്ലേ? ഇല്ല, അത് പോയതല്ല. റൊണാൾഡോ ഏതിലാണോ അത് സപ്പോർട്ട്. മറഡോണ മരിച്ചപ്പം സങ്കടമായിരുന്നു? മറഡോണന്റെ ആ കാലത്തിൽ ഇല്ലാത്തോണ്ട് അത്രക്ക് വലിയതായിട്ട് ഫീൽ ചെയ്തില്ല അല്ലേ? ആ ഫീല് കുറച്ചുകൂടെ ഒരു മുൻ തലമുറയ്ക്ക് കിട്ടും. നമ്മള് വീട്ടിലായിരുന്നപ്പോ ഫുട്ബോള് മുറ്റത്ത് കളിക്കും. നമ്മളെ മുറ്റം അത്ര വലിയ വിശാല മുറ്റല്ല, ഫുള്ള് ജനൽ ചില്ല് പൊട്ടിച്ചിട്ടുണ്ടാവും. വൈകുന്നേരം വരുമ്പോഴേ സൗണ്ട് കേൾക്കും. അപ്പുറത്തെ വീട്ടിന്റെ ജനൽ പൊട്ടിച്ചില്ല, നമ്മളത്. കൊറേ ചെടിച്ചട്ടികളും അങ്ങനെ കൊറേ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ പോവാൻ തുടങ്ങി, പൊട്ടിച്ച് കൈ തന്ന്. അതൊക്കെ പറഞ്ഞു നോക്കി, പിന്നെ അമ്മ മൈൻഡ് ചെയ്തില്ല. പൊട്ടണമെങ്കിൽ പൊട്ടട്ടെ എന്ന് വിചാരിച്ചു. ആദ്യം ഇവള് ഇവിടെ ഇവിടെ താമസം തുടങ്ങി, പിന്നെയാണ് ഞാനും അപ്പും വന്നത്. അപ്പോ എന്ത് ചെയ്തു, വന്ന ഉടനെ ഇവനാണ് ആദ്യം വന്ന്, ഞാൻ അതിന് ശേഷം വന്ന്. വന്ന ഉടനെ എന്ത് ചെയ്തു, ഇവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വലിച്ചത്. എന്റെ റൂമിൽ അവൻ കയറി, എന്താ ആ റൂം മൊത്തം അവന്റെ ആക്കി മാറ്റി. അവന്റെ ഫുട്ബോൾ താരങ്ങളിലെല്ലാം ഫുട്ബോൾ സാധനങ്ങൾ ഒട്ടിച്ച്. ഇപ്പൊ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ എനിക്ക് ഇവിടെ സ്ഥലമില്ല. മോന്റെ സ്കൂളിലോ? ഫ്രണ്ട്സ് ഇവിടെ വരാറുണ്ട്, നല്ല ഫ്രണ്ട്സ്, നല്ല കമ്പനിയാ. തല്ലുകൂടൊക്കെ ചെയ്യോ ഫ്രണ്ട്സ് ആയിട്ട്? ബോയ്സ് ഹൈ സ്കൂൾ എന്തായാലും സമരത്തിന് പോയിട്ടുണ്ടോ? ഇല്ല, ആ ചരിത്രം ഇല്ല. ഇപ്പോ ടീച്ചറ്, ടീച്ചറായിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പൊ ഒരു ഓഫീസിൽ, അതെ 25 വർഷം. അപ്പൊ ടീച്ചറായിട്ട് ഇരുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതോ ഇപ്പോഴത്തെ ഈ ഓഫീസ്? ഇത് വേറെ സ്റ്റൈല്. സ്കൂളിലെന്ന് പറയുമ്പോൾ അത് വേറെ ലോകം. കുട്ടികളൊത്ത് നമ്മൾ എന്ത് വിഷമം എന്തുണ്ടെങ്കിലും നമ്മളെ കുട്ടികളെ മുന്നിൽ പോയാൽ നമ്മളതൊക്കെ മറന്ന് 4 മണി വരെ അവരെ കൂടെ ഇരിക്കും, നല്ല ഹാപ്പിയാവും.
ഇതെന്ന് പറഞ്ഞാൽ അത് വേറെ ലോകം, ഇത് വേറെ രസം. അപ്പൊ സാറിനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ നിയമസഭ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു അല്ലേ, അതിന്റെയൊക്കെ ഒരു തിരക്കുകളിലേക്ക് കടക്കുകയാണ്. ആ അതേ, സാറും എത്തി, അമ്മയും എത്തി. അമ്മ ഏഷ്യനെറ്റ് ന്യൂസ് കാണാറുണ്ടോ? സാറിന്റെ കാര്യം ഞങ്ങളിപ്പോ പറയായിരുന്നു, ഇലക്ഷൻ അടുത്ത് വരുന്നു അല്ലേ, നല്ല തിരക്കുകളിലേക്ക് പോകേണ്ട സമയമായി. അപ്പം ഇവിടം വിട്ട് ഇപ്പം ഇവരെ മൂന്നുപേരും പറഞ്ഞ ഒരേപോലെ പറഞ്ഞൊരു കാര്യം, ഇവിടെ വന്നതിന് ശേഷം സാറ് കൂടുതൽ ദിവസം വീട്ടിലുണ്ടാവാറുണ്ട്, കൂടുതൽ സമയം അടുത്തുണ്ടാവാറുണ്ട്. ഇവിടെ വന്നോണ്ടല്ലേ ഈ കൊറോണ വന്നോണ്ടാ. രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇത്രയും ആക്റ്റീവ് ആണ് എന്നുള്ളത് അറിയില്ലായിരുന്നു വൈഫിന് കല്യാണൊക്കെ കഴിക്കുന്ന സമയത്ത് അല്ലേ. ആക്റ്റീവാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ആക്റ്റീവിന്റെ ഗ്രാവിറ്റി അറിഞ്ഞില്ല, എത്ര ശതമാനം അറിയില്ലായിരുന്നു. ഞാൻ അത് അറിയിച്ചിരുന്നു, ഞാൻ കത്തയച്ചിരുന്നു, പക്ഷെ അപ്പൊന്നും കക്ഷി മനസ്സിലാക്കിയില്ല ഇതിന്റെ ഗ്രാവിറ്റി. പതിയെ പതിയാണ് ബോധ്യത്തിലേക്ക് വന്നത്. മനസ്സിലായത്? അതിൽ ഇത്തിരി വിഷമം തോന്നി അന്ന്? ഇത്രയും വേണ്ടായിരുന്നു. ആദ്യമൊക്കെ അങ്ങനെ ചെറുതായിട്ടൊരു വിഷമം തോന്നി, പിന്നെ യൂസ്ഡ് ആയി. ആ യൂസ്ഡ് ആവുന്ന പീരീഡ് ആണ് പാട് അല്ലേ. രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യ ആയിരിക്കുന്നത് എളുപ്പമല്ല. സ്വയം മാറി മാറല്ലാതെ മാറില്ലേ. അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ തിരക്കുകളും രാഷ്ട്രീയ ജീവിതവും ഈ സ്ഥാനവും? പ്രശ്നമൊന്നുമില്ല, അത് വരുന്നത് പോലെ. അതെ അല്ലേ, അമ്മയ്ക്ക് അമ്മയാണ് ശക്തി. അമ്മയാണ് ശക്തി, അമ്മ എല്ലാ കാര്യത്തിലും വളരെ പോസിറ്റീവ് ആണ്, പ്രസന്റ് ആണ്, ഒരു പ്രശ്നത്തിലും പതറുന്ന രീതിയില്ല. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഒന്നുകൂടെ ചോദിച്ചോട്ടെ, വിവാദങ്ങളൊക്കെ വരുമ്പോ അത് ബോധം മനസ്സിന് ശല്യമാവാറുണ്ടോ? അതോ അതും പാകപ്പെടുത്തിയെടുത്തോ മനസ്സിനെ? ഉയരം തോറാണല്ലോ വിവാദങ്ങൾ വരിക. ഇപ്പോഴാണ് ഒരു വിവാദം എന്ന് പറഞ്ഞത് പെട്ടെന്ന് കേട്ടപ്പോ ഒരു ചെറിയ വിഷമം തോന്നിയെങ്കിലും പിന്നെ അത് ശരിയായി. അതൊക്കെ പിന്നെ കട്ടപ്പന്മാര് ഉയർന്നു വരാന്നൊരു തോന്നലുണ്ടായി. ഇപ്പൊ സാറിന് ഈ രാഷ്ട്രീയം അല്ലാതെ ഒരു വീക്ക്നെസ്, രണ്ട് മൂന്ന് വീക്ക്നെസ്സുകൾ ഉണ്ട്, സംഗീതം, യാത്രകൾ അല്ലേ. സംഗീതം പഠിച്ചു പഠിച്ച് മോളെ പാട്ടുകാരിയാക്കി. ഇവള് വൈഫ് പാടും, ആ പാടുന്നതിന്റെ പാരമ്പര്യമാണോ എന്റെ സംഗീതത്തിന്റെ ഉള്ള അഭിരുചിയാണോ അവളെ പാട്ടുകാരിയാക്കിയെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോ എന്റെ അഭിരുചി ആയിരിക്കും കൂടുതൽ. മക്കളെ ഏത് വഴിക്ക് പോണെന്നൊക്കെ ഒരു നിർബന്ധം, അമ്മ നിർബന്ധിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും പറയാറില്ല, അവരെ നിശ്ചയിച്ചപ്പോൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ഇന്നത് പഠിക്കണം ഒന്നും പറയാറില്ല. എന്താണോ ആവശ്യം അത് അതിനനുസരിച്ച് പോയിക്കൊള്ളാൻ. ഫുട്ബോളിൽ കളിക്കുന്ന ബാംഗ്ലൂർ ഫുട്ബോൾ അക്കാഡമിയിൽ കൊണ്ടാക്കി, ദേ ഹാവ് ടു സെർവ് ദേർ വഴി എന്നുള്ളത് അങ്ങനെയാണ് എൻ്റെ ഒരു, അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അമ്മയ്ക്ക് ഇഷ്ടമല്ലേ കൊച്ചുമോളുടെ പാട്ട്? അമ്മ റിംഗിങ് ടോൺ പാട്ടാക്കി വെച്ചിട്ടുണ്ട്. ആണോ? ഓ, മോളുടെ ഇപ്പോഴാണ് കവർ സോങ് ഒക്കെ നമ്മൾ കേട്ടത്, കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അവൾക്ക് ടാലന്റ് എന്നോട് പഠിക്കുന്നില്ല, ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന പിന്നെ മെലഡീസ് പാടുന്നതാണ്. അവള് ഒരു പരാതിയാണ്, അവൾക്ക് ഫീൽ ഉണ്ട്, പാടുന്ന ഫീൽ ഉണ്ട് എല്ലാവരും പറയാനുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇറങ്ങിയ കവർ സോങ് നല്ല നന്നായി അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണോ പാടുന്നത്? അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാണോ പാടുന്നത്? കുത്തിത്തിരിപ്പാണ് അവള് പറയട്ടെ, ആരാ സെലക്ട് ചെയ്യാറുള്ള? അച്ഛനാണ് എല്ലാ പാട്ടും സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞൊരു പാട്ട് പാടാം. ശരി, അപ്പൊ അച്ഛൻ പറഞ്ഞ പാട്ട്. മോൾക്ക് നിരഞ്ജന എന്ന് പേരിട്ടതിന്റെ പിന്നിൽ ഒരു കഥയുണ്ടല്ലോ അല്ലേ? ഒരു എഴുത്തുകാരന്റെ, അതായത് ഞാൻ ജീവിതത്തിൽ ആദ്യം വായിച്ച പുസ്തകം ചിരസ്മരണ എന്ന് പറയുന്ന പുസ്തകം, അത് ഈ കയ്യൂരിന്റെ സമരചരിത്രം, ഒരു നല്ല
ഹാർട്ട് ടച്ചിങ് നോവലായിട്ട് എഴുതിയിട്ടുണ്ട്. അത് എഴുതിയ ആളുടെ പേരാണ് നിരഞ്ജന. അപ്പം ആ പേരാണ് എനിക്ക് കൊടുത്തത്. പിന്നെ അതൊരു ബംഗാളി, എനിക്കൊരു ബംഗാളി ടച്ച് കൊടുത്തൊരു താല്പര്യം ഉണ്ടായിരുന്നു. ബംഗാളി പേരും കൂടിയാണ്. അതുകൊണ്ട് ഇവനും പ്രിയരഞ്ജൻ എന്ന് പറഞ്ഞാലും ബംഗാളി അതാണ് ആ രഞ്ജന്റെ പകുതി എടുത്തല്ലേ. പ്രിയരഞ്ജൻ കൽക്കട്ടയിൽ ഒരു യാത്ര നടത്തിയിട്ടുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരുപാട് യാത്രകൾ, ഒരു ഉസ്താദിനെ കാണാൻ ഒരു പോക്ക്, സംഗീതത്തോട് അത്ര അല്ല, അങ്ങനെയല്ല, സംഗീതം എന്നുള്ള യാത്രയുടെ താല്പര്യവും സംഗീതവും കൂടി ചേർന്നാണ്. കൽക്കത്തയിൽ അമ്മയുടെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു ഠാകൂർ പൂരിൽ. അപ്പോൾ ഞാൻ അവിടെ പോയപ്പം അവിടെ ഈ ചെറിയ ചെറിയ സംഗീത ക്ലബ്ബുകൾ പോലുള്ള ചെറിയ സദസ്സുകളുണ്ടാവും. ഒരു സദസ്സിൽ പോയപ്പോൾ അവിടെ രവീന്ദ്രസംഗീതമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, അപ്പോൾ രവീന്ദ്രസംഗീതം എന്താണെന്ന് അവിടെ ഉള്ളവരോട് ചോദിച്ച് മനസ്സിലായി. അപ്പോൾ ടാഗോറിൻ്റെ വരികളും അതിൻ്റെ അർത്ഥവും കൂടി പറഞ്ഞു തന്നിട്ടത് കേട്ടപ്പോൾ അത് ഒരു ഒഫീഷ്യലി ഉള്ള മ്യൂസിക് പരിപാടിയല്ല, പക്ഷേ ചെറിയ ചെറിയ കളങ്ങളാണ്. അത് പിന്നെ ഒരു ശീലമായി. പിന്നെ ഈ ഉസ്താദിനല്ല, തലത്ത് മഹമ്മൂദിനെ കാണാനാണ് പോയത്. തലത്ത് മഹമ്മൂദിൻ്റെ സംഗീതം കേട്ടിട്ട് അദ്ദേഹം ഇപ്പോൾ ബോംബെയിൽ ജീവിച്ചിരിക്കുന്നത് കേട്ട് ഒരു യാത്ര പോയപ്പോൾ അദ്ദേഹത്തെ തിരഞ്ഞെടുന്നു. അദ്ദേഹത്തെ ആർക്കും അറിയില്ല, അദ്ദേഹം താമസിക്കുന്ന തെരുവിലും അറിയില്ല. അങ്ങനെ തപ്പി തപ്പി നടന്നിട്ടൊരു രണ്ടാം നിരയുടെ മുകളിൽ വളരെ പ്രായമായിട്ട് അദ്ദേഹത്തെ കണ്ടു. ഈ അൺഎക്സ്പെക്ടഡ് യാത്രകൾ ഇപ്പോഴും ഉണ്ടാവാറുണ്ടോ ഫാമിലിയെ കൂട്ടാതെ? ഫാമിലി കൂട്ടാറില്ല, ഫാമിലി കൂട്ടി നല്ല പ്ലാനിങ് വേണം. പിന്നെ എനിക്കുള്ള താല്പര്യം അങ്ങനെയാണെന്നുള്ളതുകൊണ്ട് അതിൽ ശല്യം ചെയ്യാറില്ല. പോയ സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പോയിട്ടുണ്ട്. എനിക്ക് വിദേശത്തെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാറ്റിൻ അമേരിക്കയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ അവിടുത്തെ മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് യാതൊരു കാപട്ടില്ല, അവരുടെ എല്ലാ എക്സ്പ്രഷൻസും ഓപ്പണാണ്. അപ്പോൾ പ്രണയം, സംഗീതം, നൃത്തം, രാഷ്ട്രീയം, സമരം, ഇതെല്ലാം ചേരുന്നൊരു പ്രകൃതമാണ്. അവർ ഒന്നും ഒളിച്ചു വയ്ക്കുന്നില്ല. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് രാജസ്ഥാനാണ് അതിൻ്റെ പ്രൗഢി, പ്രൗഢിയുള്ള സ്ഥലം. ഓരോ സ്ഥലത്തിനും ഓരോ പൊട്ടൻഷ്യൽ ഉണ്ട്. ആന്ധ്രയിൽ ചെല്ലുമ്പോൾ നമുക്കൊരു സമരവീര്യം. ആന്ധ്രയിൽ എല്ലാ സമരങ്ങളും അക്രമത്തിൽ ശ്രമിക്കണം. അപ്പോൾ ഞാൻ ഈ ജാർഖണ്ഡിൻ്റെ ബോർഡറിൽ ഭദ്രാചലത്തിലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയെ കൊല ചെയ്യപ്പെട്ട് പോയിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നക്സലൈറ്റുകളെ കയ്യിൽ നിന്ന് ഒരു അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമരങ്ങളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ വളരെ പെട്ടെന്ന് അത് അക്രമത്തിലേക്ക് നീങ്ങി. പിന്നെ തമിഴ്നാട്ടിലാകുമ്പോൾ വളരെ സിൻസിയറായിട്ടുള്ള ആളുകളാണ്. പിന്നെ ഓരോ സ്ഥലത്തിനും ഓരോ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ അമ്മയും പാടുമെന്ന് ഇപ്പോൾ പറഞ്ഞു, അത് ഞാനിപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ കുറച്ച് പാടും. പാടും അല്ലേ? അപ്പോൾ ഒരു രണ്ടുപേരും ഇപ്പോൾ പാടാവോ? ചോട്ടിൽ മലർ മുത്തു കോർക്കാൻ പോകേറാമേട്ടിൽ ഇനിയായിര തിരി കൊളുത്ത ഇനിയും ഈ നടകളിൽ ഇളവേൽക്കാൻ മോഹം. അമ്മ പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു, പക്ഷെ കേട്ടില്ല കേട്ടോ. രാഷ്ട്രീയത്തിൽ വന്നപ്പം ഈ മോനെ അങ്ങ് എന്താണ് നഷ്ടപ്പെട്ടു അല്ലേ? ഒരു പരിധി വിട്ട് മോനെ ഇങ്ങനെ ആളുകൾക്ക് വേണ്ടിയിട്ടും നാടിന് വേണ്ടിയിട്ടും ഒക്കെ പോകുമ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു തോന്നിയില്ല. ഇല്ല, പക്ഷെ എവിടെ ആയാലും അമ്മയെ വിളിച്ചിട്ടേ ഉറങ്ങുള്ളൂ. അമ്മയും ഒരു വീക്ക്നെസ് ആണ്. സ്ട്രെങ്ത് ആണ്. എന്നോട് വിളിച്ചു നോക്കിയാൽ അമ്മയെ വിളിച്ചില്ലേ, കുട്ടികളെ വിളിപ്പിക്കും. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ശബ്ദം കേൾക്കണം, കേൾക്കണം. അമ്മയും മോനും തമ്മിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് വിഷയം ഏതാ? പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ആണ് അമ്മയ്ക്ക് അത്ര ഇഷ്ടാ? പൊളിറ്റിക്സ് പറയും, കുടുംബകാര്യങ്ങൾ പറയും. അമ്മയ്ക്ക് പൊളിറ്റിക്സ് അറിയാം. പിന്നെ വായിക്കും, പുസ്തകങ്ങൾ വായിക്കും. ഞാൻ കൊണ്ടുവച്ച ഓരോ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ലെങ്കിൽ അമ്മ വായിച്ചിട്ട് അതെ കമന്റ് ചെയ്യും. ഒരു കഥയിലെത്തിക്കും. ഒരു കഥ ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു. എല്ലാവരും അങ്ങനത്തെ ഒരു കഥയിലൂടെ അച്ഛമ്മ കാര്യങ്ങൾ സംസാരിക്കുക, കേട്ടിരിക്കാൻ തോന്നും. ഞാൻ അങ്ങനെ അധികം കേൾക്കാത്ത അച്ഛമ്മമാരിൽ ഒരാളാണ്. രാഷ്ട്രീയം ഇഷ്ടമുള്ള അച്ഛമ്മ. ഞങ്ങള് ലോക്ക്ഡൗൺ സമയത്ത് അങ്ങനെ ഒരു അച്ഛമ്മയുടെ പേരിൽ മുത്തശ്ശി കഥകൾ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഓരോ അധ്യായം വൈസ് അങ്ങനെ എടുത്തിരുന്നു വീഡിയോ. നല്ല രസമായിരുന്നു. സമരങ്ങളുടെ സമയത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട് അതിന്റേതായിട്ട്. അമ്മയെ ഗൗരവത്തിൽ അറിയിച്ചിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് പൊതുവെ ബോൾഡാണ്. അമ്മ പൊതുവെ ബോൾഡാണ്. പിന്നെ മാരകമായ പരിക്ക് വരുമ്പോൾ പരിക്കിന്റെ ഒരു പകുതി ഞാൻ അറിയിക്കാറുണ്ട്. എനിക്ക് തലയിലാണ് വലിയൊരു പരിക്ക് പറ്റിയത്. 16 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അത് 16 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അതിൻ്റെ ചില വിഷമങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ചില മൂവ്മെന്റ്സിലൊക്കെ ചില പ്രശ്നം ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് ഒരു ഹിറ്റ് വന്നു.
രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ഇനിഷ്യേഷൻ പ്രോസസ് എങ്ങനെയായിരുന്നു? എന്നുവെച്ചാൽ എന്താണ് അത് പ്രചോദനമായത്? ഞാനൊരു ദിവസം സ്കൂൾ വിട്ട് വന്നപ്പോൾ വീട്ടിന് മുന്നിൽ ഒരു പത്രം കിടക്കുന്നു. പത്രത്തിൻ്റെ പകുതി ഭാഗം അച്ചടിച്ചിട്ടുള്ളൂ, പകുതി ഭാഗം ബ്ലാങ്ക് ആയിട്ടിരിക്കണം. അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നു, പെൺ ഹിറ്റ്ലർ ജനിക്കുന്നു ഇന്ത്യ അടിയന്തരാവസ്ഥയിലേക്ക്. മൂന്നാം ക്ലാസ്സിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണ് സംഭവം. ഞാൻ വൈകിട്ട് അച്ഛൻ വന്ന് ചോദിച്ചത് എന്താണ് ഈ പത്രത്തിൻ്റെ പകുതി അച്ചടിച്ചിരിക്കുന്നത്. അപ്പോൾ പത്ര സ്വാതന്ത്ര്യം നിഷേധിച്ചതിൻ്റെ പ്രതിഷേധമായിട്ട് മുഖപ്രസംഗം ഒഴിവാക്കിയിരിക്കണം. അപ്പോൾ ഹിറ്റ്ലർ ആരാണ്, പെൺ ഹിറ്റ്ലർ എന്താണ്? അങ്ങനെ രാഷ്ട്രീയത്തിലേക്കുള്ളൊരു ശ്രദ്ധ തിരിച്ചുവിട്ടൊരു ഒരു അനുഭവമാണ് ഒരു വാർത്തയുണ്ട്. അതിനുശേഷം പിന്നീട് അവിടെ ഈ രാജൻ കേസ്, കെ വേണു എന്ന് പറയുന്ന നക്സലേറ്റ് നേതാവ് അവിടെ ഭാഗത്ത് കേന്ദ്രീകരിച്ചിരുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് കുറേ പേരെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോയി. അവരെല്ലാം തിരിച്ചു വന്നിട്ട് അവരുടെ പീഡനങ്ങൾ വിശദാംശങ്ങൾ പറയാൻ അച്ഛൻ്റെ അടുത്ത് വരുമായിരുന്നു. നഖങ്ങൾ പറിച്ചത്, അങ്ങനെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം നിന്നതിൻ്റെ പേരിൽ ഇവർക്ക് അനുഭവിച്ച ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയതിന് ഭാഗമായിട്ട് പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ അഞ്ചാം ക്ലാസ് എത്തിയപ്പോൾ തന്നെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു. ഈ അന്നത്തെ രാഷ്ട്രീയവും ഇന്നത്തെ രാഷ്ട്രീയവും, ഇപ്പോൾ കെ വേണു, അജിത, അതിൽ പലരും വഴിതിരിഞ്ഞു. ഒരാൾ സോഷ്യൽ സർവീസിലേക്ക് പോയി, ഒരാൾ ഇതെല്ലാം വിട്ടിട്ട് ഒരു മതത്തിൻ്റെ റിലിജിയസ് ലെവലിലേക്ക് പോയി അല്ലേ? അന്ന് എനിക്ക് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്നുവെച്ചാൽ ഇത്രയും തീക്ഷ്ണമായ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയിട്ട് അവർ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു എക്സ്ട്രീം ഇല്യൂഷനിലേക്ക് പോയാൽ താഴെ വീഴും. നിങ്ങൾ നാടിനെയും സമൂഹത്തെയും അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെയും മനസ്സിലാക്കാതെ ഒരു എക്സ്ട്രീമായിട്ട് ഇല്യൂഷനിലേക്ക് പോയാൽ അത് തകർന്നു പോകും. ഇപ്പം നാട് മുഴുവൻ നന്നാവും, ഇങ്ങനെ കുറേ ആളുകളെ കൊന്നൊടുക്കിയാൽ പ്രശ്നം തീരും, ജന്മിമാരുടെ മുഖ തല വെട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നത് ഒരു എക്സ്ട്രീമായിട്ടുള്ള സ്വപ്നം, വിപ്ലവ സ്വപ്നങ്ങളാണ്. വിപ്ലവ സ്വപ്നങ്ങൾ വെറും കാൽപ്പനികമായി മാറിയാലത് പ്രായകമാവില്ല. അപ്പോൾ പക്ഷേ അന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരാളെ രക്തസാക്ഷിയാകണമെങ്കിൽ നേരിട്ട് ആക്രമിക്കണം. അതിന് മുൻപ് അതെ, ഇപ്പോൾ രാജഭരണ കാലത്ത് അതെ. ഇപ്പോൾ രക്തസാക്ഷിയാണെങ്കിൽ നേരിട്ട് ആക്രമിക്കണ്ട, നിങ്ങളെ വിചാരണവധം, മാധ്യമവധം നടത്തിയാൽ മതി. മാധ്യമവധത്തിലൂടെ ഏത് ആളെയും രക്തസാക്ഷിയാക്കാൻ പറ്റുന്നൊരു കാലത്തേക്ക് എത്തിയിരിക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മക്കളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരണം എന്നാണ് ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ അച്ഛൻ്റെ മാതൃക സൃഷ്ടിച്ചത്, എൻ്റെ അച്ഛൻ വള്ളുവനാട് താലൂക്ക് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അതേ പിന്നീട് അന്ന് പുറകോട്ട് പോയി, പാർട്ടി പിളർന്നപ്പോൾ നിർത്തി. അച്ഛനൊരിക്കലും എന്നോട് പോകണമെന്ന് പറഞ്ഞില്ല, പോകണമെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റേതായ രീതിയിൽ തിരഞ്ഞെടുത്തപ്പോൾ അതിൻ്റെ കാര്യത്തിൽ പറഞ്ഞു തന്നല്ലാതെ ഞാനിവരെ നിർബന്ധിച്ച് പാർട്ടി പ്രകടനത്തിന് പറഞ്ഞേക്കലോ കുറവൊന്നുമില്ല. അവർക്ക് തോന്നണം അവരുടെ പാർട്ടിയാണ്. ഇപ്പോൾ ദിവ്യ ഇടയ്ക്ക് എൻ്റെ പാർട്ടി നമ്മുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ 20 കൊല്ലം കഴിഞ്ഞ ശേഷം ദിവ്യ പറയാറ്, ആഫ്റ്റർ 25 ഇയേഴ്സ് അയാൾ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ എനിക്ക് നമ്മുടെ പാർട്ടി ആയല്ലോ. അപ്പോൾ അതുപോലെ അപ്പോൾ ഒരു ദിവസം ഞാൻ അപ്രതീക്ഷിതമായി ചെന്നപ്പം ഒരു റെഡ് ഇതൊക്കെ ഇട്ട് വളന്തിയായിട്ട് റെഡ് വളന്തിയായിട്ട് ഓടാൻ പറ്റും പ്രയാണത്തിന്. അപ്പോൾ ഞാനൊരു അപ്പോൾ ഒരുതായിരിക്കുന്നുണ്ട് ഒരു കുറിപ്പിട്ടു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് പോകാൻ. അവർ സ്വയം മനസ്സിലാക്കട്ടെ. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു, സ്ഥാനാർത്ഥിത്വം, മത്സരം, ഇതിനെപ്പറ്റിയൊക്കെ എന്താ ഇപ്പോൾ പറയാൻ കഴിയുക? അല്ല, ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. സ്ഥാനാർത്ഥിയാവുക എന്നുള്ള പാർട്ടി തീരുമാനിക്കണം. സാധാരണഗതിയിൽ CPM തീരുമാനിക്കാറുള്ള 2 ടൈം കഴിഞ്ഞാൽ മാറണം എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട്. ഞാനിപ്പോൾ 2 ടൈം ആയി കഴിഞ്ഞു, ഇനി മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കട്ടെ. ഇനി ഒരു തവണ കൂടെ ഇലക്ഷൻ പ്രചരണം മണ്ഡലത്തിലേക്ക് യാത്ര ഒക്കെ പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പൊ ഇനി മോളുടെ ഒരു പാട്ടാവാം. രാജഹംസമേ മഴവിൽ കൊടിൽ സ്നേഹദോതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ സ്നേഹഗായകൻ ഓ രാജഹംസമേ. അപ്പോ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇത്രയും സമയം ജോലിക്ക് പോയില്ല ഒരാൾ, അല്ലേ രണ്ടുപേര് ജോലിക്ക് പോയില്ല, ഒക്കെ മാറ്റി വെച്ചു. മോൻ്റെ പഠിത്തം ഓൺലൈനാണോ? ക്ലാസ് ഉണ്ട്, സ്കൂളിൽ പോയി പഠിക്കണം. അപ്പം ഇത്രയും സമയം കളഞ്ഞതിന് ഒരുപാട് താങ്ക്സ്. എല്ലാവർക്കും ഒത്തിരി ആശംസകളും തരുന്നു സാറിന്.